പാലക്കാട് നെന്മാറയിൽ പെൺകുട്ടിയെ പ പത്തു വർഷം മുറിയിൽ ഒളിപ്പിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് സംഭവത്തിൽ അന്വേഷിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ നെന്മാറ സി എയോട് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു യുവതിക്ക് കൌൺസിലിംഗ് നൽകാനും നിർദ്ദേശമുണ്ട് നെന്മാറ ഐരൂരിലാണ് കാമുകിയായ സജിതയെ റഹ്മാൻ സ്വന്തം വീട്ടിൽ പത്തു വർഷത്തോളം ആരും അറിയാതെ താമസിപ്പിച്ചത് സംഭവത്തെക്കുറിച്ച് വനിതാ കമ്മീഷൻ അംഗം ഷിജി ശിവജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അസാധാരണവും അസ്വാഭാവികവുമാണ് ഇത്തരമൊരു സംഭവം ഇതിനെ വനിതാ കമ്മീഷൻ വളരെ ഗൗരവത്തോടെ കണ്ടു ണുന്നു സാമാന്യ യുക്തിക്ക് ചേരുന്ന സംഭവമല്ലിത് സൂര്യപ്രകാശമേൽക്കാതെ ഒരു പെൺകുട്ടി പത്തു വർഷക്കാലം ആ മുറിക്കുള്ളിൽ അത് പരിമിതമായ സൗകര്യത്തോട് കഴിഞ്ഞു തന്നെ അസാധാരണമായ കാര്യമാണ് ഇത് അറിഞ്ഞ ഉടൻ നെന്മാറ പോലീസിൽ വിളിച്ചിരുന്നു ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഇരുവരും ഭക്ഷണം കഴിക്കുന്ന പതിവാണ് ഈ കുട്ടി മേജർ ആയതിനു ശേഷമാണ് അടച്ചിട്ട് പ്രണയത്തിൻ്റെ പേരിൽ താമസിപ്പിച്ചതെന്ന് കരുതുന്നു എൻ്റെ ഇഷ്ടപ്രകാരമാണ് അവിടെ താമസിച്ചതെന്ന് കുട്ടി പറഞ്ഞത് നിയമത്തിൻ്റെ മുന്നിൽ കുട്ടി പറഞ്ഞാലും അതിലെ ദുരൂഹത നീക്കേണ്ടതുണ്ട് കുട്ടി ഇത്രയും കാലം എവിടെയാണോ താമസിച്ചത് പുറത്തു വന്നത് പ്രത്യസന്ധമായ വാർത്തയാണെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന മാനസികമായ ശാരീരികമായ കാര്യക്ഷമത കുറവുണ്ടാവണം വെളിച്ചം പോഷക സംബന്ധമായ ഭക്ഷണവും കിട്ടാത്തത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിവ ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കും മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് അവിടെ പുരുഷൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു പെൺകുട്ടിക്ക് അത് നിഷേധിക്കുന്നു സ്വമേധയാ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് കുട്ടിയെയും കുടുംബത്തെയും നേരിട്ട് പോയി കാണും സ്ത്രീ എന്ന നിലയിൽ കുട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ടല്ലോ പരിമിത സൗകര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് പുറത്തു വരണം ഇത് പ്രണയമല്ല ഇത് പ്രണയത്തിൻ്റെ ഭാഷ്യം കൊടുക്കുന്നത് എങ്ങനെയാണ് ഇത്തരം ഒരു സംഭവത്തിന് പ്രായപൂർത്തിയായ കുട്ടിയായിരുന്നുവെങ്കിൽ അവർക്ക് മറ്റൊരു വീടിന് താമസിക്കാമായിരുന്നു തങ്ങൾ പ്രണയത്തിലാണെന്നും പത്തു വർഷം യുവതിയെ സ്വന്തം വീട്ടിൽ ആരുമറിയാതെ താമസിപ്പിച്ചെന്നും റഹ്മാൻ വെളിപ്പെടുത്തിയപ്പോൾ പോലീസിന് പോലും ആദ്യം വിശ്വസിക്കാനായില്ല എന്നാൽ ഇവരുടെ മൊഴികളനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ പറഞ്ഞതെന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും ഇതെല്ലാം നടക്കാവുന്ന കാര്യങ്ങളാണെന്നുമാണ് നെന്മാറ പോലീസ് അറിയിച്ചിരിക്കുന്നതെന്നും വനിതാ കമ്മീഷൻ അംഗം പറയുന്നു